നമ്മൾ തുടരുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ പ്രലോഭനത്തിലൊരു വാൽകൃഷ്ണമുണ്ട്. അതിങ്ങനെയാണ്, ലോകം മുഴുവൻ പിശാച് പറയാം, ലോകം മുഴുവൻ എൻ്റെയാണ്. നമ്മൾ ചിന്തിച്ചു രണ്ടാമത്തെ പ്രലോഭനം, അവിടെ എല്ലായിടത്തും തിന്മയാണ്. എന്നിട്ട് പറയാണ്, നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിനക്ക് തരാം. ശ്രദ്ധിക്കണം, ആരാധന നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ആരാധിക്കണം. അപ്പം നമ്മൾ ആരാധിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താ? എൻ്റെ ഹൃദയം, എൻ്റെ ശക്തി അല്ലെങ്കിൽ എൻ്റെ സിദ്ധികൾ, എൻ്റെ ആത്മാവ്. അപ്പം എൻ്റെ ഹൃദയത്തിൻ്റെ ചില ചേഷ്ടകൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്തകൾ പരിശോധിച്ചാൽ മതി. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്, അതൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ചിന്തകൾ നോക്കിയാൽ മതി. എൻ്റെ ഒരു ദിവസം ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, ആലോചിക്കുന്ന ആരെക്കുറിച്ചാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ കയറി കൂടിയിട്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ദൈവത്തെക്കാൾ ഉപരി കൂടുതൽ ചിന്തയും കാര്യങ്ങളും മറ്റ് പലതിലേക്ക്, നോർമലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചല്ലാതെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ദിനം ഫോക്കസ് ആയിരിക്കുന്ന എന്തിലേക്കാണ്, അതിനെയാണ് നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും. ശ്രദ്ധിക്കണമേ, ആരാധന ദൈവത്തിന് മാത്രമാണ്. അപ്പം ഈ 40 ദിവസം ഇന്ന സാധനം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് മാത്രം ഒന്നും ആയില്ല മക്കളെ. ഒരു പ്രശ്നമുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഈശോ കൃത്യമായി പറയുന്നുണ്ട്, ഒരു മനുഷ്യനിൽ നിന്ന് അശുദ്ധാത്മാവ് പുറത്തു പോയാൽ, നമ്മൾ ഒഴിവാക്കിയ ചില സാധനങ്ങൾ ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം എംറ്റി ആയിട്ട് ശൂന്യമായി കിടക്കും. എന്നാ പ്രശ്നമെന്നറിയോ, തിരിച്ച് പിശാച് വരുമ്പം ഇത് എംറ്റി ആയി ശൂന്യമായി കിടക്കുകയാണെങ്കിൽ 1 ന് പകരം 7 ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അത് ശൂന്യമായി കിടക്കാനായിട്ട് സമ്മതിക്കരുത്. നമ്മൾ ഈ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം, ഇറച്ചി, മീൻ, മുട്ടയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് പകരം തത്തുല്യമായിട്ടുള്ള പ്രാർത്ഥനകളോ ബൈബിൾ വായനകളോ എക്സ്ട്രാ പ്രയറുകളോ എന്തെങ്കിലും കയറ്റി വെച്ചിരിക്കണം. അപ്പം എന്തു പറ്റും, നമ്മുടെ ഹൃദയത്തിൽ ആരാധനാമൂർത്തികളായി നമ്മൾ കയറ്റി വെച്ചിരിക്കുന്ന വ്യക്തികളാകാം, വസ്തുക്കളാകാം. ചിലർ പറയാറില്ല, എനിക്ക് രാവിലെ വൈകിട്ട് വരെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതൊക്കെ തമ്പുരാൻ്റെ സ്ഥാനം മാറി ആ വ്യക്തി കയറിയിരിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. അതൊക്കെ മാറ്റി കൃത്യമായി ക്ലിയർ ചെയ്ത് കൃത്യമായ പ്രാർത്ഥനകളോടുകൂടി ഈ സമയം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാറ്റി നിർത്തുന്നത് മാത്രമല്ല, അതിന് പകരം ആ ഗ്യാപ്പിൽ എന്തെങ്കിലും പുതിയത് ഫില്ല് ചെയ്തത്, അതും ദൈവികമായ ചിലത് ഫില്ല് ചെയ്യുന്നത് കൂടിയാണ് നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാധനയോടെ ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നിൻ്റെ ഹൃദയവും ചിന്തകളും എന്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അതൊന്ന് റിവേഴ്സ് ചെയ്ത് ദൈവത്തിലേക്ക് തിരിക്കണം. പ്രാർത്ഥനയോടെ ആയിരിക്കണം. കുരിശിൻ്റെ വഴികളൊക്കെ ചൊല്ലുക. കുരിശിൻ്റെ വഴി എന്നൊക്കെ പറയും, പുസ്തകം കൊടുത്ത് ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ആ രഹസ്യം ഒന്ന് ധ്യാനിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കുരിശിൻ്റെ വഴിയായിരിക്കണം. ഇപ്പം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. കർത്താവെ, കാരണമില്ലാതെ ഞാൻ വിധിക്കപ്പെടുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്, അതിൻ്റെ മുറിവുകൾ എന്നെ സുഖപ്പെടുത്തണമേ. ഈശോ വീഴുന്നു. കർത്താവെ, ഞാൻ വീണിട്ടുള്ള എൻ്റെ ആദ്യത്തെ വീഴ്ചയുടെ മേഖലകൾ സമർപ്പിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണം. ഇങ്ങനെ പേഴ്സണലായിട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കുരിശിൻ്റെ വഴി 5 മിനിറ്റ് 6 മിനിറ്റ് മതിയെന്നേ. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആരാധന അത് ദൈവത്തിന് മാത്രം.